നമ്മള് കന്നുവാഴയൊക്കെ വെച്ച് കന്നുവാഴ വെച്ചതിന്റെ കൊല വെട്ടാൻ പോവാണ്. കൊല വെട്ടി കഴിഞ്ഞു. അത് നല്ല ഉയരമുള്ളത് കൊണ്ട് എനിക്കത് അമ്മച്ചിയും കൂടി അമ്മച്ചി ഞാനും കൂടെ ഉള്ളപ്പോ വീടെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് വെട്ടി കഴിഞ്ഞു. അത് ഇതാണ്, ഇതാണ് ഈ വാഴയുടെ വാഴപ്പഴ പ്രത്യേകത. ഇനി പഴുക്കും തോറും കളർ കൂടി വരും. ഇതിപ്പോ ഞാൻ ഇറക്കി വിട്ട് കൊടക്കാളതായതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു കൊല. ഇത് 22 കിലോ സംതിങ് 22 കിലോ ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ പഴത്തിന്റെ വണ്ണം എന്ന് പറയുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്റെ കൈയിന്റെ ഇത്രയും വണ്ണത്തെ വണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇതുണ്ട്. അപ്പൊ അടിപൊളിയല്ലേ. അപ്പൊ നമ്മുടെ വാഴപ്പഴം ഇങ്ങനെയാണ് ആയിട്ട് വരിക. നല്ല ഭംഗിയുള്ള നല്ല മുഴുത്ത കൊലയാണ്. നമ്മൾ നന്നായി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും. അതാണ് അതിന് തെളിവാണ്. ഇത് ഇതിപ്പോ 22 കിലോ ഉണ്ട്. നമുക്ക് ചുരുങ്ങിയത് 14 കിലോ മുതല് മുകളിലേക്കാണ് വരാറ്. അപ്പോ നല്ല വാഴക്കോല. അപ്പോ ഞാൻ ഇത് കൊണ്ടുകൊടുത്തിട്ട് വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോയാണ്. JTC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് ചങ്ങാലിക്കോടൻ വാഴയുടെ കൃഷി രീതിയാണ്. ഞങ്ങള് വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഞങ്ങളുടെ രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ വാഴ കൃഷിയിൽ തുടക്കം മുതല് ഒടുക്കം വരെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നല്ല വാഴങ്ങൾ തെരഞ്ഞെടുത്ത് അത് ക്ലീൻ ചെയ്ത് നമ്മള് ആദ്യം നടുന്ന ഭാഗം വരെ വളരെ ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. പിന്നെ ഒന്നാം വളം മുതല് വിളവെടുപ്പ് വരെയുള്ള വളപ്രയോഗങ്ങള് അതൊരു വേറൊരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ വാഴയ്ക്ക് വരുന്ന കീടരോഗങ്ങളും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് വാഴയിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രോഗങ്ങളും അതിന്റെ ന്യൂട്രിയൻസ് കുറവുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ആരെങ്കിലും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ ചങ്ങാലിക്കോട വാഴനെ കുറിച്ചിട്ടും നേന്ത്രവാഴനെ കുറിച്ചിട്ടും മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ കൃഷി വീഡിയോകൾ, പയറിന്റെയും വെണ്ടയുടെ കൃഷി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ വാഴനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ. വാഴങ്ങന്ന് തെരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വിശ്വസ്തത ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം വാഴങ്ങന്ന് തെരഞ്ഞെടുക്കുക. വളരെ വൃത്തിയുള്ള തോട്ടത്തിൽ നിന്ന് നല്ല കരുത്തുള്ള വാഴങ്ങന്ന് മാത്രം തെരഞ്ഞെടുക്കുക. വളരെ വലിയ വാഴങ്ങന്ന് ചെറിയ കൊല ഉണ്ടാവാൻ സഹായിക്കുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ വാഴങ്ങന്ന് തെരഞ്ഞെടുക്കരുത്. ഒരു മീഡിയം സൈസ് കന്ന് വേണം തിരഞ്ഞെടുക്കാൻ. പീലിക്കന്ന് പോലെയുള്ള കന്നുകളാണെങ്കിൽ നല്ല വിളവ് ലഭിക്കും. മാണത്തിൽ കരിക്കുത്തില്ലാത്തതും പിണ്ടിപ്പുഴു കയറാത്തതുമായ വാഴത്തോട്ടം വേണം എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട്. ആരോഗ്യമുള്ള വലിയ കുല ഉണ്ടാവുന്ന മാതൃവാഴയിൽ നിന്ന് മാത്രം കന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നല്ല കരുത്തുള്ള വാഴയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീലി വാഴകന്ന് പറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴകന്ന് വൃത്തിയാക്കണം, കരിക്കുത്തുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെട്ടത്തിലിടുക. ഇതേപോലെയുള്ള ഈ മുളകള് ചെത്തി കളഞ്ഞാൽ പോരാ, ചൂഴ്ന്നെടുത്ത് കളയണം, അല്ലെങ്കിൽ വീണ്ടും മുളയ്ക്കും. അതിനുശേഷം ഈ വേരുകൾ മുഴുവൻ ഇതേപോലെ ചെത്തി കളഞ്ഞ് വൃത്തിയാക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ വേരുകൾ മുഴുവൻ വൃത്തിയാക്കണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം. അപ്പോഴാണ് നമുക്ക് ഇതിൽ കരിക്കുത്തുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റി സാധിക്കുക. വിശ്വസ്തമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാഴകന്ന് തെരഞ്ഞെടുക്കുക. ജൈവവളം ചെയ്താലും ചിലയിടത്ത് കരിക്കുത്ത് വരണ കണ്ടുണ്ട്. അപ്പോ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് കരിക്കുത്തില്ലാത്ത വാഴത്തോട്ടത്തിൽ നിന്ന് വേണം കന്നെടുക്കാനായിട്ട്. ഞങ്ങളുടെ വാഴത്തോട്ടത്തിൽ 100-150 വാഴയുണ്ട്. അതിൽ നിന്ന് കരിക്കുത്തൊന്നും തന്നെ ഇല്ല, ഒന്നിനു പോലും ഇല്ല. നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഇപ്പൊ ഞാനിതിന്റെ വേരുകളൊക്കെ മുറിച്ച് കളഞ്ഞു. ഇനി ചെയ്യണത് ഒരു ലേശം പോളെ ഇതേപോലെ വൃത്തിയാക്കുന്നൊരു ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഇതേപോലെ വൃത്തിയാക്കി കളഞ്ഞ ശേഷം ഇതാണ് നമ്മുടെ വാഴ മാണം ഇവിടുന്ന് ഇങ്ങടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ 10 ഇഞ്ചോ വലുപ്പത്തിൽ ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതിലൊന്നും കംപ്ലൈന്റ് ഇല്ല. നമ്മുടെ ഈ വാഴയ്ക്ക് ഒന്നും തന്നെ കരിക്കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരുകൾ ഇരിക്കുന്ന ഭാഗത്ത് കുഴി പോയിട്ട് പുഴുക്കൾ ഉണ്ടാവും ഇതിനുള്ളിൽ. അങ്ങനെ ഒന്നും തന്നെ ഇതിനില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളഞ്ഞത് മുഴുവൻ നമുക്ക് നല്ല പശുവിന്റെ ചാണകം, പച്ച ഫ്രഷ് ചാണകത്തിന് വെണ്ണീറും സൂഡോമോണസും ചേർത്ത ലായനിയിൽ ഇത് മുക്കി കുളിപ്പിച്ച്, മൊത്തം മുക്കി കുളിപ്പിച്ചെടുത്ത് ഒരു തണലത്ത് ഉണക്കാൻ വെക്കണം. അതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മുടെ കണ്ടോ ഏകദേശം എത്രയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഇതാണ് കരുത്തുള്ള നല്ല വാഴ പീലിക്കന്ന് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വെക്കേണ്ടത് ഇതൊന്ന് ഉണക്കാൻ നമുക്ക് വെക്കാം അപ്പോൾ ഇനി നമ്മുടെ വാഴയുടെ ഈ വാഴങ്കന്ന് നമുക്ക് മരുന്നിൽ മുക്കിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ നമ്മൾ പച്ചചാണകം ഫ്രഷ് പച്ചചാണകം എടുത്തിട്ടുണ്ട് തലേന്തിയും മിനിഞ്ഞാത്തൊന്നും പറ്റില്ല നമ്മൾ ഇപ്പോൾ എടുത്തു കൊണ്ട ചാണകമാണിത് അതിലേക്ക് നമ്മൾ ഒരല്പം ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് സ്യൂഡോമോണസിന്റെ പൊടിയാണ് ഞങ്ങൾ പൊടിയാണ് ചേർക്കുന്നത് അതൊരല്പം മതി ഇത്ര പൊടി മതി സ്യൂഡോമോണസിന്റെ ആകെ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലാക്കണം കുഴമ്പ് രൂപത്തിലാക്കിയാണ് നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കുക ഇനി നമുക്കിത് പിന്നെ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തണലത്ത് വെച്ചിട്ട് ഉണക്കണം ഈ തണലത്ത് വെച്ച് ഉണക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ കരുത്ത് കൂടുക പച്ചയിൽ വെക്കണേക്കാൾ നല്ലത് ഉണങ്ങയിൽ ഉണക്കയിൽ വെക്കുകയാണ് അപ്പം നമുക്കിതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കണം ഇപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇതുമൊന്നും കരിക്കുത്തുള്ള വാഴങ്കല്ലത് വാഴങ്കന്നല്ലത് അപ്പം നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗങ്ങളും തേച്ച് പിടിപ്പിക്കുക ഈ സ്യൂഡോമോണസ് ഒക്കെ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ വേരുകൂടി വരുന്ന വെള്ള ഈ നശി നമ്മുടെ നാശമായ വെള്ളത്തുകൂടെ വരുന്ന അണുക്കളൊക്കെ ഒരു പരിധി വരെ ഇത് തടഞ്ഞു നിർത്തും അപ്പം നമുക്കിങ്ങനെ ചുറ്റും ഇതിപ്പോൾ നല്ല രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് പിടിപ്പിച്ച് വെയിലത്ത് വെക്കരുത് ഒരിക്കലും തണൽ തന്നെ വെച്ച് ഉണക്കണം അപ്പം നമ്മുടെ ഈ ചാണകസിലറി തേച്ച് പിടിപ്പിക്കൽ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം വാഴകന്ന് കുഴിച്ചിടാനുള്ള കുഴി എടുക്കുമ്പോൾ രണ്ടടി വീതി രണ്ടടി നീളം ഏകദേശം രണ്ടടി താഴ്ചയിലും ഓരോ കുഴി എടുക്കുക നമ്മുടെ വാഴകൾ തമ്മിൽ 3 മീറ്റർ ഇടയകലം വേണം അതിൽ വാഴ ഇറക്കി വെക്കേണ്ട ഭാഗം അരടി ഭാഗം നല്ലപോലെ കിളച്ചു മറയ്ക്കണം അതിലേക്ക് നീറ്റിയ കക്കപ്പൊടി ഏകദേശം 100 ഗ്രാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക 15 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതിൽ കന്ന് കുഴിച്ചിടുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വാഴങ്കന്ന് മരുന്ന് ചാണസ്ലറിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുമ്മായിട്ട് 14 ദിവസം വരെ അത് ഉണക്കാനും വെച്ചു ഇപ്പൊ കുമ്മായിട്ട് 14 ദിവസം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഗ്രാം എല്ലുപൊടിക്ക് പകരം റോക്ക് ഫോസ്ഫേറ്റ് ആണ് ഞാൻ ഇടുന്നത് ഞങ്ങൾ കുറെ വാഴ വെക്കണത് കൊണ്ട് റോക്ക് ഫോസ്ഫേറ്റ് 50 കിലോയുടെ ചാക്കാണ് മേടിക്കണേ അപ്പൊ ഇത് നമ്മുടെ വേരിന്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് എന്തായാലും എല്ലുപൊടി അല്ലാന്നുണ്ടെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ഇടണം പിന്നെ അതിനുശേഷം വേപ്പും പിണ്ണാക്കം ഇടുന്നത് നീമാവീര അതേപോലെയുള്ള വാഴയ്ക്കുണ്ടാവുന്ന കേടുകൾ മാണപ്പുഴുവിന് ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഒരു 300 ഗ്രാം വേപ്പും പിണ്ണാക്കം നമുക്ക് ഇതിലിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ചാണകപ്പൊടി ആട്ടുങ്കാട്ടം കോഴിക്കാട്ടം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു 10 കിലോ കണക്കാക്കിയിട്ട് നമുക്ക് ഇതിന് കണക്കിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു കല്ലം കുഴിന് കുത്തുക അപ്പൊ നമ്മള് മിക്സ് ചെയ്ത് ഒരു കല്ലം കുഴി കുത്തി അതിലേക്ക് നമ്മുടെ ഉണക്കി വെച്ചിട്ടുള്ള നമ്മുടെ വാഴങ്ങന്ന് വെക്കുക എന്നിട്ട് കൊത്തി എരിഞ്ഞ് മൂടുക വട്ടം കൂട്ടി കൊത്തി എരിഞ്ഞ് ഈ മാണം മൊത്തം മൂടാവുന്ന രീതിയിൽ ഇതൊന്ന് മൂടി കൊടുക്കണം അപ്പൊ നമ്മുടെ വാഴങ്ങന്ന് കുഴിച്ചിടല് കഴിഞ്ഞു ഇതുവരെയുള്ള അടിവളങ്ങൾ ഇട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് 15 ദിവസം കഴിഞ്ഞാൽ അയർന്ന് പറഞ്ഞിട്ടുള്ള സൂക്ഷ്മ മൂലക വളം 100 ഗ്രാം ഇട്ട് കൊടുക്കണം അതിൽ ബോറോണും മഗ്നീഷ്യം ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഭൂമിയിലത്തെ മൂലകങ്ങളുടെ അളവ് നമുക്ക് അറിയുന്നത് ഒരു വലിയൊരു കാര്യമാണ് മണ്ണ് പരിശോധന ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും അപ്പൊ അയർന്ന് പറഞ്ഞ സാധനം ഇതിലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്നാണോ വളം ഇടുന്നത് ആ വളത്തിന്റെ 15 ദിവസം മുന്നേ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അന്നേരം നമ്മൾ ഇടുന്ന വളങ്ങള് ചെടി വലിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പണി കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം വാഴങ്കന്ന് തിരഞ്ഞെടുക്കുന്ന മുതല് അത് വൃത്തിയാക്കി അടിവളം ചേർത്ത് വാഴങ്കന്ന് നടന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒന്നാം വളം മുതല് കുല വെട്ടുന്നത് വരെയുള്ള വളപ്രയോഗങ്ങളാണ് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇതേപോലത്തെ ഒരു നല്ല വീഡിയോയിൽ ഇനി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം